കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട്. പശ്ചിമബംഗാളിലും ത്രിപുരയിലും CPM കോൺഗ്രസ് തമ്മിൽ ധാരണയായി. ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനു മുമ്പും പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് ധാരണയുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിലെ CPM അധികാരത്തിൽ നിന്ന് പുറത്തായത് എന്തുകൊണ്ടാണ്? 1977 മുതൽ 34 വർഷമാണ് പശ്ചിമബംഗാളിൽ CPM അധികാരത്തിലിരുന്നത്. ഇന്ന് പശ്ചിമബംഗാളിലെ 292 അംഗ നിയമസഭയിൽ ഒരു പേരിന് പോലും ഒരു CPM-കാരനില്ല, ഒരു കോൺഗ്രസ്സുകാരനുമില്ല. ഇത് CPM-ൻ്റെ ദുർഭരണം മൂലം ഉണ്ടായതാണ്. ദുർഭരണം എന്നത് പൊതുജനത്തിന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയില്ലാതാക്കി ആ അരാജകത്വമുണ്ടായി. അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ബംഗാളിൽ സ്വീകരിച്ചത്. നിരവധി കൊലപാതകങ്ങൾ, നിരവധി അക്രമങ്ങൾ, CPM അല്ലാത്ത ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക, നിരവധി കൂട്ടക്കൊലകളാണ് പശ്ചിമബംഗാളിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ നന്ദിഗ്രാമിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇൻഡോനേഷ്യൻ കമ്പനിയായ സെലിം ഗ്രൂപ്പിന് വേണ്ടി 10,000 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ച സമയത്ത്, പശ്ചിമബംഗാളിലെ സർക്കാർ ശ്രമിച്ച സമയത്ത് അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും വെടിവെപ്പും കൊലപാതകവും ലാത്തിചാർജും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ് സിംഗൂരിലും ടാറ്റയുടെ ഭൂമിക്ക് വേണ്ടി, ടാറ്റയ്ക്ക് കമ്പനി തുടങ്ങാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ സമരം. ഇതിനു മുമ്പും അനവധി കൂട്ടക്കുരുതികൾ പശ്ചിമബംഗാളിൽ നടന്നിട്ടുണ്ട്. നിരവധി കോൺഗ്രസ്സുകാരെ ചുട്ടുകൊന്നിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ മണ്ണിനടിയിൽ മൂടി കൊല്ലുന്ന വിധം വരെ പശ്ചിമബംഗാളിലെ സഖാക്കൾ കേരളത്തിലെ സഖാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആരോപണങ്ങൾ വരെ വന്നിരുന്നു. നിരവധി കൂട്ടക്കൊലകൾ, മാരി ജാപ്പി എന്ന് പറയുന്ന 1979 നടന്ന കൂട്ടക്കൊല, അത് സുന്ദർബൻ വനങ്ങളിലെ 100 ദ്വീപുകളിലൊന്നാണ് മാരി ജാപ്പി. ആ മാരി ജാപ്പിയിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന പട്ടികജാതിക്കാരായ കുടിയേറ്റക്കാരെ ഉന്മൂലനം ചെയ്യാനാണ് അവിടുത്തെ സർക്കാർ ശ്രമിച്ചത്. അതേപോലെ തന്നെയാണ് ബിർഹും ജില്ലയിൽ 400, അവിടെ കൂട്ടക്കൊല നടന്നു. ഇങ്ങനെ ഒരു സമൂഹത്തിന് ഏറ്റവും വിനാശകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ഒരു സർക്കാർ, ആ ഒരു പാർട്ടി, ആ പാർട്ടിയുമായാണ് ബംഗാളിലെ കോൺഗ്രസ് ഇപ്പോൾ കൂട്ടുചേർന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അവർ പലപ്പോഴും അവർ പറയാറുണ്ട്, കേന്ദ്രത്തിലെ സർക്കാർ രഹസ്യമായി കേരളത്തിലെ CPM-നെ താങ്ങി നിർത്തുന്നു, മുണ്ടുടുത്ത മോഡിയാണ് പിണറായി, രണ്ടുപേരും തമ്മിൽ സഖ്യമാണ് എന്നൊക്കെ പറയാറുണ്ട് BD സതീശൻ. ഓരോ ഇഷ്യൂ നടക്കുന്ന സമയത്തും, ഇപ്പോൾ മാസപ്പടി വിവാദം നടക്കുന്നു, ആ മാസപ്പടി വിവാദത്തിനെതിരെ അവർ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നു, മൃഗീയമായി ലാത്തിചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിണറായിയുടെ യാത്ര, ആ യാത്രക്കെതിരെ പ്രതിഷേധം നടത്തുന്നു, ആ സമയത്ത് മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, അതിനെതിരെ പ്രതിഷേധിക്കുന്നു, അവിടെയും മർദ്ദനം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വഷളാവുന്നു, അത് ചോദ്യം ചെയ്യുന്നു, ആ ആളുകളെ മർദ്ദിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ സർക്കാർ നടത്തുന്ന ഓരോരോ അഴിമതികൾ, സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു, നമ്മുടെ റോഡ് ട്രാഫിക്കിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ വെക്കുന്നു, അവിടെ അഴിമതി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനം മുഴുവൻ അഴിമതി നടത്തുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് പശ്ചിമബംഗാൾ ഇതേ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന CPM-നെ, അധികാരത്തിലിരുന്ന സമയത്ത് ഇതേ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന CPM-നെ ഇപ്പോൾ അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ CPM ഒരിക്കലും 34 വർഷത്തെ അവരുടെ ആക്രമണങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം കേരളത്തിലെ കോൺഗ്രസ് CPM-നെതിരെ നടത്തുന്ന ഒരു പ്രചരണം, അത് വെറും പൊയ്മുഖമാണ്, അത് വ്യാജമാണ്, ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ത്രിപുരയിലും പശ്ചിമബംഗാളിലും CPM-ഉം കോൺഗ്രസ്സും തമ്മിലുള്ളൊരു പരസ്യമായ ധാരണ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇത് അനുഭവിക്കുന്നതാണ്, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്നതാണ്. കണ്ണൂരിൽ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ CPM-കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ അല്ല, 100 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ആക്രമണം അഴിച്ചുവിടുന്നു. അപ്പോൾ ഇവിടെ എതിർക്കുക, പ്രധാനമന്ത്രി മോദി പറഞ്ഞതുപോലെ ദില്ലി മേ ദോസ്തി കേരൾ മേ ഗുസ്തി, ഇതാണ് ഒരു കപടമായ നയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്.
അപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അവർ ചെയ്യേണ്ടത് ബംഗാളിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിട്ട് ബംഗാളിലെ സി പി എമ്മുമായിട്ട് ഇത്രകാലം സി പി എമ്മിനെ കോൺഗ്രസ്സിനെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവിടുത്തെ ജനാധിപത്യ പാർട്ടികളെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ഒരു സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ആളുകളായിട്ട് കൂട്ടുകൂടുന്നതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറയാൻ ഒരു തൻ്റെ ഇടം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണിക്കണം. അല്ലെങ്കിൽ സി പി എമ്മിനെതിരായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ആത്മാർത്ഥമില്ല എന്നാണ് പൊതുജനം വിശ്വസിക്കേണ്ടി വരിക. സി പി എം കോൺഗ്രസ് പരസ്യമായ ധാരണ അത് കേരളത്തിലെ സി പി എമ്മിനെതിരായ കോൺഗ്രസിൻ്റെ വിമർശനങ്ങളുടെ അന്തസ്സത്ത ഇല്ലാതാക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിന് തൊട്ട് തെക്ക് ഭാഗത്ത് കന്യാകുമാരിയിലെത്തിയാൽ സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയിലാണ് നിൽക്കുന്നത്. ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയെ അല്ലെ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കാനാണ് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ദേശീയ തലത്തിൽ ബി ജെ പിയും അതിനെതിരെ ഒരു ഇന്ത്യ മുന്നണിയുമാണ് ഉള്ളത്. ആ ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മും ഉണ്ട് കോൺഗ്രസും ഉണ്ട്. പക്ഷേ കേരളത്തിലെത്തുന്ന സമയത്ത് കേരളത്തിലെ പ്രശ്നങ്ങളാണ് ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിഷയമായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 2019 ഇത് തന്നെയാണ് ശ്രമിച്ചത്. 2019 കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷ സർക്കാരിനെതിരായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത്. അന്ന് 2019 തെരഞ്ഞെടുപ്പിൽ 20 19 സീറ്റും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ജയിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും സംസ്ഥാന ഭരണത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 2021 വരെ 2019 ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും 2 വർഷം അവരുടെ കാലാവധി അവർ പൂർത്തിയാക്കുകയും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം വരികയും ചെയ്തു. അപ്പം അതുകൊണ്ട് കേരളത്തിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ് സി പി എം പരസ്യമായ സഖ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഉദാഹരണത്തിന് ബാങ്കുകൾ, സഹകരണ ബാങ്കുകളിലെ അഴിമതി, കരുവന്നൂർ സഹകരണ ബാങ്ക് പോലെയുള്ള എല്ലാ ബാങ്കുകളിലും നടക്കുന്ന അഴിമതികൾ, അത് ഒരു പ്രധാന പ്രശ്നമായി ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളിലുള്ള പാളിച്ചകൾ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, തെറ്റായ സാമ്പത്തിക നിലപാടുകൾ, ഇതവർ ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വൈകി, ക്ഷേമ പെൻഷനുകൾ അങ്ങേയറ്റം വൈകി, 5-6 മാസം വൈകി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആദ്യം 1 മാസവും പിന്നീട് 2 മാസവും കൊടുക്കാനാണ് പരിപാടി. പിന്നെ കുടുംബശ്രീ പോലുള്ള സംഘടനകളെ അല്ലെങ്കിൽ ഏജൻസികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ് യു ഡി എഫ് ഈ പ്രചരണത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങൾ, രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും കേരളത്തിൽ കോൺഗ്രസ് സി പി എമ്മിനെതിരെ സംസാരിക്കുന്നു, ഇതേ കോൺഗ്രസ് ബംഗാളിൽ ഇതേ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, ത്രിപുരയിൽ അവരായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു, ഇതെങ്ങനെയാണെന്ന് കേരളത്തിലെ വോട്ടർമാർക്ക് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഉത്തരം പറയേണ്ടത് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.